കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജോർജ് ഫ്രാൻസിസ് തെക്കേക്കരയുടെ സ്നേഹപൂർവമുള്ള അഭ്യർത്ഥന സ്വീകരിച്ച് അഡ്വക്കേറ്റ് അഭിഷേക് എം ഉന്നത്ത് TDC ചാനലിലൂടെ പ്രതികരിക്കുന്നു. ചക്ക മാങ്ങ തേങ്ങ അതുപോലത്തെയുള്ള സാധനങ്ങൾ റൂട്ടിലേക്ക് ചാടുകയോ അതുപോലെ തന്നെ അത് പ്രകാരം ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങനെ ചെയ്യാനായിട്ടൊരു നിയമമില്ല എന്നാണ് പറയണ കേട്ടത്. അപ്പോൾ ചക്ക മാങ്ങ ആഞ്ഞിലിക്ക തുടങ്ങിയവ പൊതു റോഡിലേക്ക് വീഴുന്നത് തടയാൻ നിയമമുള്ളതായിട്ട് എനിക്കറിയില്ല. പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ട് ചക്ക വീണതിന് പഞ്ചായത്തിൽ നിന്നും നടപടി ഉണ്ടായില്ല എന്ന് യൂട്യൂബ് അക്കൗണ്ടിലൂടെ പ്രതികരണം കേട്ടതുകൊണ്ട് പറഞ്ഞതാണ്. അങ്ങനെ നിയമമുണ്ടെങ്കിൽ അത് ജനങ്ങളുടെ അറിവിലേക്കായി പരസ്യപ്പെടുത്തുവാൻ അഡ്വക്കേറ്റ് കൂടിയായ അദ്ദേഹത്തോട് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. സ്നേഹത്തോടുള്ള അഭ്യർത്ഥന ആക്സെപ്റ്റ് ചെയ്യുന്നു, ആക്സെപ്റ്റ് ചെയ്യുന്നു പുള്ളിയുടെ. അത് 2023 ജൂലൈ 24 കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് നന്ദിയോടെ ഒരു വാക്ക് എന്ന നോട്ടീസിലൂടെ ഉന്നയിച്ച ആവശ്യത്തിന് മറുപടിയായിട്ടാണ് അഡ്വക്കേറ്റ് അഭിഷേക് ഇന്ന് വൈകിട്ട് 5 മണിക്ക് TDC ചാനലിലൂടെ പ്രതികരിക്കുന്നു. ഈ നിയമത്തിൽ, അതായത് 238(1)(a)യിൽ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, പരിസര മലിനീകരണം, മാർഗ തടസ്സം ഇവ ശ്രദ്ധയിൽപ്പെടുത്തി കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് രേഖാമൂലം പരാതിപ്പെട്ടിട്ടും മറുപടി ലഭിച്ചില്ല എന്ന് പറയപ്പെടുന്നു. ഇത് നിലനിൽക്കുമ്പോഴാണ് മുൻ പ്രസിഡന്റ് ജോർജ് ഫ്രാൻസിസ് തെക്കേക്കര നോട്ടീസിലൂടെ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് അഭിഷേകിനെ അധിക്ഷേപിക്കും വിധം നോട്ടീസിലൂടെ മറുപടി നൽകുന്നതാണോ പഞ്ചായത്ത് സംവിധാനം? ജനം വിലയിരുത്തട്ടെ. അദ്ദേഹത്തിന് കേരള പഞ്ചായത്ത് രാജ് ആക്ട് എന്താണ് എന്നറിയാൻ പാടില്ല എന്ന് പറയുന്നത് വളരെ ബാലിശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു പൗരന്റെ പരാതിക്ക് എന്ത് സ്വകാര്യത? ഇന്ന് വൈകിട്ട് 5 മണിക്ക് അഡ്വക്കേറ്റ് അഭിഷേക് എം TDC ചാനലിലൂടെ പ്രതികരിക്കുന്നു. 1994 ഈ ആക്ട് വരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ 73rd and 74th അമെൻമെന്റ്. ഓരോ പൗരനും അറിഞ്ഞിരിക്കേണ്ട നിയമ സംവിധാനത്തെക്കുറിച്ച് 73rd and 74th അമെൻമെന്റ്, ആ അമെൻമെന്റിന്റെ പുറത്താണ് ഈ പറയുന്ന കേരള പഞ്ചായത്ത് രാജ് ആക്ട് 1994 എന്ന് പറയുന്ന ഒരു നിയമം നിലവിൽ വന്നിട്ടുള്ളത്. ആ നിയമത്തിന് ആകെ കൂടി മുഴുവനും ചാപ്റ്റർ 1. ഓരോ പൗരനും അറിഞ്ഞിരിക്കേണ്ട നിയമ സംവിധാനം. പ്രിക്കോഷൻസ് ഇൻ കേസ് ഓഫ് ഡേഞ്ചറസ് ട്രീസ് ആൻഡ് പെർവേസിംഗ് ഓഫ് ഹെഡ്ജസ് ആൻഡ് ട്രീസ്. ഇതാണ് അതിൻ്റെ ഹെഡിങ്.